ആശങ്ക ഏറെ പടരുന്ന ഈ കാലത്ത് പ്രത്യാശയുടെ സന്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ട് വടവാതൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജിസൻ പോൾ വേങ്ങാശ്ശേരി ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ അൽ തിറാഹ്. ഭയപ്പെടേണ്ട. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് May 4 ലോക്ക്ഡൗണ് സമാനമായ ഒരു ക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഭയമരുത്, നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കാം. ഒരുമിച്ച് നിന്നാൽ, പരിശ്രമിച്ചാൽ നമുക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ പറ്റും എന്നത് ഉറപ്പാണ്. ഇന്നലെ അൽത്തിറായിൽ നമ്മൾ ധ്യാനിച്ചത് ഭയപ്പെടരുതെന്ന് സ്വർഗത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞ ഭാഗമാണ്. ഇന്നും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ദൂതൻ സ്ത്രീകളോടായിട്ട് പറയുകയാണ്, ഭയമരുത് അൽത്തിറ. ഒരു വ്യത്യാസമുള്ളത്, ഇന്നലെ ഈശോയുടെ പിറവിക്ക് മുമ്പാണ് ആ സംഭവം നടന്നതെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം. വെള്ളിയാഴ്ചയാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടത്, പിറ്റേ ദിവസം സാബത്ത്, അതിൻ്റെയും പിറ്റേ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം മഗ്ദലന മറിയവും മറ്റേ മറിയവും കൂടെ അതിരാവിലെ കർത്താവിൻ്റെ കല്ലറയിങ്കിലേക്ക് പോയി എന്നാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച, കല്ലറ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ദൂതൻ കയറിയിരുന്നിട്ട് സ്ത്രീകളോടായിട്ട് പറയുന്നു, ഭയപ്പെടരുത്. ഇന്നത്തെ അൽത്തിറായിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകളോടായിട്ട് പറയുന്നു അൽത്തിറ, ഭയപ്പെടരുത്. അതങ്ങനെയാണ്, പൊതുവേ സ്ത്രീകൾക്കല്പം ഭയം കൂടുതലാണ്. അതൊരു മോശം കാര്യമായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, മറിച്ച് അവരുടെ ആ ഭയത്തിൻ്റെ കാര്യം അവർക്കെല്ലാവരോടും സ്നേഹമാണ്. അധികമായൊരു കെയർ, കരുതലുണ്ട് സ്ത്രീകൾക്ക്. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റുമോ എന്ന് അവൾ ആകുലപ്പെടുന്നു, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അവൾ ആകുലപ്പെടുന്നു. എന്തിന്? ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കേട്ടറിഞ്ഞ പലരും അവളുടെ ആകുലതയുടെ, ഭയപ്പാടിൻ്റെ വിഷയമായിട്ട് മാറുന്നു. അധിക സ്നേഹം അവളെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം. ഇന്ന് സ്ത്രീകളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്, ഭയപ്പെടാതിരിക്കാം. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളോട് ദൂതൻ ഭയപ്പെടരുത് എന്ന് പറഞ്ഞത്? എന്തു ഭയമാണ് അവരെ അലട്ടുന്നത്? അവരെ അലട്ടുന്ന ഭയം എല്ലാം അവസാനിച്ചു. 3 വർഷമായി അവൻ്റെ കൂടെ, അവൻ്റെ വാക്കുകളിൽ ഇന്നേ വരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു അഗ്നി ഉണ്ടായിരുന്നു, ഒരു പുതിയ ജീവനുണ്ടായിരുന്നു. അതിൽ ആകർഷിക്കപ്പെട്ട് അവൻ്റെ പിന്നാലെ കൂടിയവരാണ് ഞങ്ങൾ. അവൻ ഞങ്ങളെ നിത്യമായ രാജ്യത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിച്ചിരുന്നു. പക്ഷേ 2 നാളുകൾക്ക് മുമ്പ് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു, പ്രാണൻ വെടിഞ്ഞു, എല്ലാം അവസാനിച്ചു. അവസാനിച്ചത് അവൻ മാത്രമല്ല, ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനിച്ചു, ഞങ്ങളുടെ കൂടെ നടന്നവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. അങ്ങനെ എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു എന്ന ഭയപ്പാടോടെ ഹൃദയവതയിൽ ഇരിക്കുന്ന സ്ത്രീകളോടാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, ഭയപ്പെടരുത്. എന്തുകൊണ്ട് ഭയപ്പെടരുത്? ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. 2 നാളുകളിൽ നീ സൂര്യനെ കണ്ടില്ല എന്ന് വിചാരിച്ച് ഇനിയൊരു സൂര്യോദയം ഇല്ലെന്ന് ധരിക്കരുത്. വീണ്ടും കിഴക്കൻ ചക്രവാളത്തിൽ അവൻ ഉദിച്ചുയരും, ഭൂമി വീണ്ടും വസന്തം ആഘോഷിക്കുക തന്നെ ചെയ്യും. കുറച്ചു നാളുകളായി അന്ധകാരം ലോകത്തെങ്ങും വ്യാപിച്ചു കിടക്കുന്നു എന്ന് തോന്നുമ്പോഴും തളർന്നു പോകരുത്. ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ അർത്ഥമെന്ത് എന്ന് ചോദിച്ച് വ്യഥയിലേക്ക് വീണു പോകരുത്. ഞാൻ ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യങ്ങളുടെ അർത്ഥമെന്തെന്ന് ആകുലപ്പെടരുത്. ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ, സുകൃതങ്ങളുടെ മേന്മയെന്തെന്ന് ആശങ്കപ്പെടരുത്. ഒന്നും പാഴായി പോകില്ല, ഒരു പ്രാർത്ഥനയും വെറുതെയാകില്ല. ഈ സൂര്യഗ്രഹണത്തിൻ്റെ കാലത്തിന് ശേഷം ദൈവം നിശ്ചയമായും ഇടപെടും. സൂര്യോദയം നമ്മൾ കൺമുമ്പിൽ കാണും. ഒന്നും അവസാനിച്ചിട്ടില്ല. അൽത്തിറ, ഭയപ്പെടരുത്. ആകുലനാകരുതേ, ആശങ്കയുമരുതേ, ദൈവം നിൻ കൂടെയുണ്ടെൻ മകനേ. മിഴികൾ നനയരുതേ, മൊഴികൾ പതറരുതേ, ദൈവം നിൻ കാവലാണെൻ മകനേ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അശരണനല്ല. ജീവൻ
ദൈവന്റെ നാഥൻ നിൻ സ്വന്തമല്ലേ. ആകുലനാകരുതേ, ആശങ്കയുമരുതേ, ദൈവം നിൻ കൂടെയുണ്ടൻ മകനേ. മിഴികൾ നനയരുതേ, മൊഴികൾ പതറരുതേ, ദൈവം നിൻ കാവലണൻ മകനേ.